പ്രസവം നിർത്തിയതിന് ശേഷം വീണ്ടും ഒരു കുഞ്ഞുണ്ടാവാൻ ആഗ്രഹിക്കുന്ന പലരുണ്ട്. അവർ പലരും ഒപ്പിൽ ഒന്ന് ചോദിക്കാറുണ്ട്, ഇനി അടുത്ത ഒരു പ്രഗ്നൻ്റ് ആവാൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഡോക്ടർ മുജീബ്, കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റൽ അൽമാസ് ഫെർട്ടിലിറ്റി സെൻ്ററിലെ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, പ്രസവം നിർത്തി ഒന്നോ രണ്ടോ കുട്ടികളായി, ആദ്യത്തെ ചിലപ്പോൾ സെസേറിയനാവാം, അങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് അവർ പ്രസവം നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഒരാഗ്രഹം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ, ചില സെക്കൻഡ് മാരേജ് ആയിരിക്കാൻ കാരണം. എന്നിരുന്നാലും എങ്ങനെയാൽ അവരുടെ ആഗ്രഹം അടുത്തൊരു കുഞ്ഞുണ്ടാവുക എന്നുള്ളതാണ്. സാധാരണ പ്രസവം നിർത്തുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഗർഭപാത്രത്തിൻ്റെ ഫെലോപ്യൻ ട്യൂബ്, അണ്ഡവാഹിനിക്കുഴൽ, അത് ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് ലാപ്രോസ്കോപ്പി വഴിയോ അല്ലെങ്കിൽ സെസേറിയൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അതിന് ശേഷം നോർമൽ ഡെലിവറി ആണെങ്കിൽ അതിന് ശേഷമോ ആ ഫെലോപ്യൻ ട്യൂബ് കട്ട് ചെയ്ത് അത് ലൈഗേറ്റ് ചെയ്ത് പിന്നെ സൂച്ചർ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ആണെങ്കിൽ ഫെലോപ്യൻ റിംഗ് ഉപയോഗിക്കുക വേർതിരിക്കുന്ന പ്രക്രിയയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിന് രണ്ട് മാർഗങ്ങളാണ് ഒന്ന് പ്രഗ്നൻ്റ് ആവാനുള്ളത്. പ്രത്യേകിച്ച് ഫസ്റ്റ് കൂടുതലും ഈ പേഷ്യൻറ്റിൻ്റെ വരുന്ന സ്ത്രീയുടെ ഏജ്, അതേപോലെ അവർക്ക് ഇനി പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഫസ്റ്റ് ഒരു ഓപ്ഷനാണ് ട്യൂബൽ റീകനലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ കട്ട് ചെയ്ത് മാറ്റിയ ട്യൂബിൻ്റെ രണ്ടറ്റവും തമ്മിൽ യോജിപ്പിക്കുക, ഒരു ലാപ്രോസ്കോപ്പി സർജറി വഴി അത് തമ്മിൽ യോജിപ്പിക്കുക. രണ്ടാമത്തേത് മെത്തേഡാണ് ഈ IVF എന്നുള്ളത്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രക്രിയ. ഇതിനകത്ത് ഈ ട്യൂബൽ റീകനലൈസേഷന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, മറ്റ് വന്ധ്യതാ പ്രശ്നങ്ങളും ഒന്നില്ല എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഫസ്റ്റ്. രണ്ടാമത്തേത് ഹസ്ബൻഡിൻ്റെ കൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. കാര്യമായിട്ട് മറ്റ് വന്ധ്യതാ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ട്യൂബൽ റീകനലൈസേഷൻ നല്ല റിസൾട്ടുള്ള ഒരു സർജറിയാണ്. ഇതിൽ പ്രത്യേകിച്ച് മറ്റുള്ള ഇത് ട്യൂബൽ റീകനലൈസേഷൻ്റെ ഡയറക്റ്റ് പോകുമ്പേൻ്റെ മുമ്പ് ഈ സ്ത്രീയുടെ പ്രായം, അതായത് ഓവറിൽ AMH അളവ് നോക്കുക, ഓവറിലെ അണ്ഡത്തിൻ്റെ അളവ് അത്യാവശ്യമുണ്ടോ, ഹസ്ബൻഡിൻ്റെ കൗണ്ട് അത്യാവശ്യം നല്ലതാണോ, മറ്റുള്ള യൂട്രസുമായി സംബന്ധം മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സർജറി, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം റീകനലൈസേഷന് പോകാൻ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ ഈ ട്യൂബിന് ഇത് തമ്മിൽ യോജിപ്പിക്കാൻ അതിൻ്റെ ഫിംബ്രയൽ എൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ട്യൂബിൻ്റെ അറ്റത്തെ ഭാഗം, അതിന് കുഴപ്പമൊന്നുമില്ല, ട്യൂബ് അത്യാവശ്യമൊക്കെ ലെങ്ത് ഉണ്ട്, യോജിപ്പിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് സക്സസ് ആവുകയുള്ളൂ. അതല്ല രണ്ടാമത്തെ ഓപ്ഷനുള്ളത് പിന്നെ IVF ആണ്. അത് ഈ മറ്റുള്ള വയറുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, IVF സാധ്യതയാവുന്നുള്ളൂ എന്നെങ്കിൽ, ഇപ്പോൾ കൗണ്ട് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഓവറിൽ ഏജ് ആയിപ്പോയി, ഓവറിൽ അണ്ടത്തിൻ്റെ അളവ് കുറവാണ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ IVF ചികിത്സാ രീതിയായിരിക്കും ഏറ്റവും നല്ലത്. ട്യൂബൽ റീകനലൈസേഷനിൽ ഒരു അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ഒരു ചെറിയ പെർസെൻറ്റേജ് അടുത്ത പ്രഗ്നൻസി ട്യൂബിലൊരു എക്ടോപിക് പ്രഗ്നൻസിക്ക് ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടെ അതിനകത്ത് മനസ്സിലാക്കണം.